എല്ലാവർക്കും യു മീഡിയ മലയാളം എന്ന ഈ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നിവിടെ ഞാൻ പറയുന്നത്, ഇതിനു മുമ്പ് ഒരുപാട് വീഡിയോയിൽ നിങ്ങളടുത്ത് ഞാൻ പറഞ്ഞിട്ടുള്ള അതേ സംഭവം തന്നെയാണ് അഗർബത്തി ബിസിനസ്. അപ്പോൾ അഗർബത്തി ബിസിനസ് നമുക്ക് എങ്ങനെ ചെയ്യാം, അതെങ്ങനെ പെർഫ്യൂം ചെയ്യാം, അതെങ്ങനെ വിപണി കണ്ടെത്താം എന്നുള്ളതിനെ പറ്റിയുള്ള കുറേ വീഡിയോസൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവർ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അത് കാണുക. അത് കണ്ട ശേഷം മാത്രം ഈ വീഡിയോ ബാക്കി കാണുക. അപ്പോൾ ഈ വീഡിയോ പുതിയതായിട്ട് ചെയ്യാൻ ഉണ്ടായ സാഹചര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ എല്ലാ വീഡിയോസിനും കമൻറ്റിൽ വരുന്നവർക്ക് കൃത്യമായ മറുപടി കൊടുക്കുന്നുണ്ട്. അത് പ്രകാരം ഒരുപാട് പേർക്ക് സംശയങ്ങൾ കൂടുതലായപ്പോൾ നമ്മൾ വാട്സപ്പിൽ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു ഗ്രൂപ്പ് കഴിഞ്ഞു, രണ്ടാമത്തെ ഗ്രൂപ്പ് നിറയാറായി. ആ ഒരു അവസ്ഥയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഒരു 4-5 മാസത്തിനകം വെച്ചാണ് ഈ അഗർബത്തി ബിസിനസ് നമ്മളെ ചാനലിലൂടെ ഒരുപാട് പേര് കാണാനിടയായത്. അതിന് മുമ്പൊക്കെ ഒരുപാട് പേര് അങ്ങനെ അധികം കണ്ട് ഇതിലേക്ക് ഇറങ്ങിയിട്ടില്ല. ഇപ്പോൾ ഈ കൊറോണ ലോക്ക്ഡൗൺ ബാധിച്ചപ്പോഴാണ് ഒരുപാട് പേര് സ്വയം തൊഴിലായിട്ട് എന്ത് ചെയ്യാം എന്നുള്ളൊരു സെർച്ചിങ് യൂട്യൂബിൽ തുടങ്ങുന്നത്. അപ്പോൾ അതിൽ പ്രകാരമാണ് നമ്മളുടെ അഗർബത്തി ബിസിനസ്സിൻ്റെ വീഡിയോസുകളെല്ലാം ആൾക്കാർ കാണുകയും, ആൾക്കാർ കാണുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന മിക്കവാറും ഉള്ളവർ എന്നെ ഫോണിൽ വിളിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു വെച്ചിട്ട് അവർ നിങ്ങളുടെ തൊട്ടടുത്തുള്ള ആൾക്കാർ പോലും അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾ കാണുന്നുണ്ടാവാം. അപ്പോൾ പുതിയതായിട്ട് ഈ വീഡിയോ കാണുന്നവർക്ക് തോന്നാം ഇത് തന്നെയല്ലേ ഞാൻ നേരത്തെ പറഞ്ഞത്, അല്ലെങ്കിൽ കഴിഞ്ഞ വീഡിയോസിലും ഇതേ തന്നെയല്ലേ പറഞ്ഞതെന്ന് നമുക്ക് തോന്നാം. പക്ഷെ അങ്ങനെയല്ല. സത്യം പറഞ്ഞാൽ ഇപ്പോൾ പോലും, ഇപ്പോൾ ഇത്രയും പേര് തുടങ്ങിയെങ്കിൽ പോലും ബാക്കിയുള്ളവർക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്താണ് അഗർബത്തി ബിസിനസ്, അല്ലെങ്കിൽ ചന്ദനത്തിരി ബിസിനസ് എന്താണ്, ഇതെങ്ങനെ ചെയ്യാം, ഇതെങ്ങനെ വിജയിപ്പിക്കാം എന്നുള്ള പറ്റി ആർക്കും ഇതുവരെ വ്യക്തത ഉണ്ടായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ കേരളത്തിൽ അങ്ങോളം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഒരു 50 ആൾക്കാർ സ്വന്തമായിട്ട്, അതിൽ ലേഡീസും ഉണ്ട് ജെൻസും ഉണ്ട്, സ്ത്രീകളും പുരുഷന്മാരും ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു 100 ആൾക്കാർ സാമ്പിൾ സാധനങ്ങൾ വാങ്ങിച്ച് അവർ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ വർഷം തീർന്ന ജനുവരിയോടുകൂടി ഏകദേശം അമ്പലങ്ങളും പള്ളികളും ക്രിസ്ത്യൻ മോസ്കുകളും എല്ലാം ഓപ്പൺ ആവുന്നു. അപ്പോൾ ഓപ്പൺ ആവുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ വിപണി കണ്ടെത്തുന്നത് ഈ ഒരു അഗർബത്തി ബിസിനസ് പൂജാ സാധനങ്ങളുടെ സ്റ്റാളുകളും ആ ഒരു സെക്ഷനും തന്നെയായിരിക്കും. ഇത്രയും ലോക്ക്ഡൗൺ വന്നിട്ട് പോലും ഈ അഗർബത്തി ബിസിനസ്സിന് ഇതുവരെ വലിയ മങ്ങളേറ്റിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം എല്ലാ വീടുകളിലും അഗർബത്തി ഇപ്പോഴും വാങ്ങിക്കുന്നുണ്ട്, കടകളിൽ സാധനം വരുന്നുണ്ട്, ഇത് സെയിലായി പോകുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരളത്തിൽ വിറ്റഴിക്കപ്പെടുന്ന ചന്ദനത്തിരിയുടെ 99% കേരളത്തിൽ നിന്ന് പുറത്തുനിന്നാണ് വരുന്നത്. അത് എല്ലാവർക്കും അറിയാം. 1% പോലും കേരളത്തിൽ ആരും നിർമ്മിക്കുന്നില്ല. എൻ്റെ അറിവിൽ കേരളത്തിൽ ആകപ്പാടെ ഒരു കമ്പനി ഉണ്ടെങ്കിൽ, ഒരു വ്യാവസായിക അടിസ്ഥാനത്തിൽ ചെയ്യുന്ന ഒരു കമ്പനി ഉണ്ടെങ്കിൽ തിരുവനന്തപുരത്ത് GDS അഗർബത്തീസ് എന്ന് പറയുന്ന കമ്പനിയാണ്. പേര് GDS എന്ന് പറയാൻ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയില്ലായിരിക്കും. ത്രിവേണി മാവേലി എന്ന് പറയുന്ന പേരിൽ വരുന്ന അഗർബത്തി നിർമ്മിക്കുന്നത് തിരുവനന്തപുരത്താണ്. അപ്പോൾ അവർ മാത്രമാണെന്ന് തോന്നുന്നു കേരളത്തിൽ അത്യാവശ്യം നല്ല രീതിക്ക് വ്യാവസായിക അടിസ്ഥാനത്തിൽ ചന്ദനത്തിരി ചെയ്യുന്നത്. അതുപോലെ ഈ 100% 1% വരുന്നുള്ളൂ. ബാക്കി 99% കേരളത്തിൽ നിന്ന് പുറത്തുനിന്ന് തന്നെയാണ് അഗർബത്തി കേരളത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ കേരളത്തിൽ ഇത്രയും വലിയൊരു മാർക്കറ്റ് വേറൊരു കാര്യത്തിനും ഇല്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അത് ചെറിയ മുടക്ക് മുതലിൽ തന്നെ തുടങ്ങാൻ പറ്റുന്ന ഈ ഒരു ബിസിനസ്സിലേക്ക് ആരും വരുന്നില്ല. ഈ ഒരു ബിസിനസ്സിൻ്റെ സാധ്യതകളെ പറ്റി പുണ്യാളൻ അഗർബത്തീസ് എന്ന് പറയുന്ന ഒരു സിനിമയിലൂടെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ പുണ്യാളൻ അഗർബത്തീസ് നടത്താൻ എന്തൊക്കെ പാടുപെട്ടു, എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായി എന്നുള്ളത് നിങ്ങൾക്കറിയാം. അതല്ലെങ്കിൽ പണ്ട് മിഥുനം എന്ന് പറയുന്ന മോഹൻലാലിൻ്റെ ഒരു ചിത്രം വന്നിട്ടുണ്ട്. അപ്പോൾ ദാക്ഷായണി ബിസ്ക്കറ്റിനെ പറ്റി കേൾക്കാത്തവരെ എനിക്ക് തോന്നുന്നു കേരളത്തിൽ ആരും തന്നെ ഉണ്ടാവില്ല. ഇപ്പോൾ പുതുതായിട്ട് വന്നവർക്കും പഴയ ആൾക്കാർക്കും എല്ലാം അറിയാവുന്ന ഒരു പേര് തന്നെയാണ് ഈ ദാക്ഷായണി ബിസ്ക്കറ്റ്. അപ്പോൾ ആ ദാക്ഷായണി ബിസ്ക്കറ്റിൻ്റെ കമ്പനി ഓപ്പൺ ചെയ്യാനായിട്ട് മോഹൻലാലിന് വരുന്ന ഓരോ പ്രശ്നങ്ങൾ, അതായത് സർക്കാരിൻ്റെ ആയാലും തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ ആയാലും ഓരോ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ആ സിനിമയിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതിൽ പറയുന്നതിനെക്കാട്ടിയും ഏകദേശം 50 അധികമാണ് ഇപ്പോഴത്തെ സ്ഥിതി. കാരണം കേരളത്തിലൊരു ബിസിനസ് തുടങ്ങാനായിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് ഗവൺമെൻറ് പറയുന്നുണ്ടെങ്കിൽ പോലും കഴിഞ്ഞ വർഷം വരെ ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്യുമെന്ന് പറയുന്നതല്ലാതെ തദ്ദേശ സ്വയംഭരണ വകുപ്പിലിരിക്കുന്ന സാറന്മാർ സപ്പോർട്ട് ചെയ്യാറില്ല 100-90%.
പിന്നെ ഒരു 10% ആൾക്കാരാണ് ഇതിനുവേണ്ടി ഒരു സപ്പോർട്ടിംഗ് ആയിട്ട് നിൽക്കുന്നത്. അത് കൂടുതലും ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ഓഫീസുകളിലൊക്കെ വർക്ക് ചെയ്യുന്ന കുറേ പേരാണ് അത്യാവശ്യം സപ്പോർട്ടൊക്കെ ചെയ്യുന്നത്. പക്ഷേ അതിനെല്ലാം മാറി പുതിയ 2020 തുടക്കത്തിൽ അല്ലെങ്കിൽ 2019 അവസാനത്തിൽ പുതിയൊരു നിയമം വന്നിട്ടുണ്ട്. പുതുതായിട്ട് ബിസിനസ് ചെയ്യുന്ന ആർക്കും തന്നെ തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ നിന്ന് യാതൊരുവിധ ലൈസൻസുകളും എടുക്കാതെ ബിസിനസ് ചെയ്യാം. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വിചാരിക്കുന്നുണ്ടാവാം ഈ ലൈസൻസ് ഇല്ലാതെ ബിസിനസ് ചെയ്താൽ പ്രശ്നമാവില്ല എന്നുള്ളത്. ചിലപ്പോൾ ഈ കേൾക്കുന്നവർ നിങ്ങൾക്ക് ഇതുവരെ ചിലപ്പോൾ മനസ്സിലായിട്ടില്ലായിരിക്കും, അല്ലെങ്കിൽ ഇതുവരെ നിങ്ങൾ അറിഞ്ഞിട്ടില്ലായിരിക്കും ഇങ്ങനൊരു സംവിധാനം കേരളത്തിൽ നിലവിൽ വന്നു എന്നുള്ളത്. കേരളത്തിലെ ജനങ്ങളിൽ ഭൂരിഭാഗം പേർക്കും അറിയില്ല, അതാണ് സത്യം. അത് അറിയാത്തതല്ല, ഗവൺമെൻറ് സെക്ഷനിൽ നിന്ന് അത് അറിയിക്കാനായിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടായില്ല, അതാണ് സംഭവം. ഈ കേസിറ്റ് എന്ന് പറയുന്ന ഒരു സംവിധാനം, സിംഗിൾ വിൻഡോ കോർണർ എന്ന് വേണമെങ്കിൽ പറയാം, അത് ഓൺലൈൻ ആയിട്ട് വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു 16 ലൈസൻസുകൾ നിങ്ങൾക്ക് ഒറ്റ ക്ലിക്കിൽ നിങ്ങളെ വിരൽ തുമ്പിൽ കിട്ടുന്ന ഒരു സംവിധാനമാണ് കേസിറ്റ് എന്ന് പറയുന്ന ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം. അപ്പോൾ ഇതിൻ്റെ ചെയർമാനായിട്ട് വരുന്നത് അതാത് ജില്ലാ കളക്ടറാണ് ഇതിൻ്റെ ചെയർമാനായിട്ട് വരുന്നത്. അപ്പോൾ ജില്ലാ കളക്ടർക്ക് താഴെയായിരിക്കും എപ്പോഴും തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ. അപ്പോൾ അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ അവിടെ നിന്ന് തരുന്ന ഒരു സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ കൊടുക്കുന്ന സത്യവാങ്മൂലം അവർ പരിശോധിച്ചിട്ട് അതിന് നിങ്ങൾക്ക് ഒരു അക്നോളജ്മെൻറ്റ് സർട്ടിഫിക്കറ്റാണ് തരുന്നത്. നിങ്ങൾ എന്താണോ പറയുന്നത് അതാണ് അവർ കേൾക്കുന്നത്. അവർ ഒന്നും തന്നെ വന്ന് നോക്കുന്നില്ല, നിങ്ങൾ എന്താണോ പറയുന്നത് അതാണ് അവർ കേൾക്കുന്നത്. അതിനാണ് അവർ അക്നോളജ്മെൻറ്റ് തരുന്നത്. പക്ഷേ ഇതിലെന്തെങ്കിലും തരത്തിൽ കള്ളത്തരം കാണിച്ചു കഴിഞ്ഞാൽ അത് വളരെ വലിയ കുറ്റമായിട്ട് തന്നെ മാറും. അത് നിങ്ങൾക്ക് ഈ ഓഫീസിൽ ഇൻഡസ്ട്രിയൽ ഓഫീസിലൊക്കെ ഇതിൻ്റെ കൗണ്ടറുണ്ട്, അവിടെ പോയി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഈ ഇൻഡസ്ട്രിയൽ ഓഫീസ്, അതായത് ജില്ലകളിൽ പ്രവർത്തിക്കുന്ന ഇൻഡസ്ട്രിയൽ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിന്നുകൊണ്ട് തന്നെ കേസിറ്റിൻ്റെ ലൈസൻസിനുള്ള അപേക്ഷകൾ സമർപ്പിക്കാം, ഓൺലൈനായിട്ടാണ്. അതല്ല, ഒരു കമ്പ്യൂട്ടർ പരിജ്ഞാനമുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായി വീട്ടിൽ ഇരുന്ന് തന്നെ ഇത് ചെയ്യാൻ പറ്റും. ഇതല്ലെങ്കിൽ ഏതെങ്കിലും ജനസേവന കേന്ദ്രത്തിൽ പോയി കഴിഞ്ഞാൽ അവിടെ നിന്നുകൊണ്ട് നമുക്ക് കേസിറ്റിൻ്റെ ലൈസൻസിന് അപ്ലൈ ചെയ്യാം. ഈ ലൈസൻസ് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 6 മണിക്കുള്ളിൽ തന്നെ ഇതിൻ്റെ ലൈസൻസ്, അക്നോളജ്മെൻറ്റ് ലൈസൻസ് സർട്ടിഫിക്കറ്റ് കിട്ടും. ഇത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത 3 അകത്ത് വെച്ച് യാതൊരുവിധ ലൈസൻസ് നടപടികൾക്കും തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ പോകേണ്ട കാര്യമില്ല. അത് കഴിഞ്ഞ് 3 കഴിഞ്ഞ് തൊട്ടടുത്ത 6 നിങ്ങൾ തുടർന്നും പ്രവർത്തിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ ലൈസൻസ് കരസ്ഥമാക്കിയാൽ മതി. 3 കാത്തിരിക്കണമെന്നുമില്ല. നിങ്ങൾ തുടങ്ങി ആദ്യത്തെ ഒരു സെയിലിൻ്റെ ഒരു തിരക്കെല്ലാം കഴിഞ്ഞ് 1 നമുക്ക് വേണമെങ്കിൽ ഈ തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ ലൈസൻസുകൾ കരസ്ഥമാക്കാം, അതിൽ കുഴപ്പമില്ല. പിന്നെ ഇതിൽ കിട്ടാത്ത ഒരു ലൈസൻസ് എന്ന് പറഞ്ഞാൽ ഫുഡാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഫുഡ് സേഫ്റ്റിയുടെ FSI ലൈസൻസ് നിർബന്ധമായി എടുത്തിരിക്കണം. ഫുഡ് സേഫ്റ്റി ലൈസൻസ് എടുക്കുന്ന മൊത്തം 3 എടുക്കുന്നത്. ആദ്യത്തെ കാറ്റഗറി എന്ന് പറയുന്നത് 12 ലക്ഷം വരെ വാർഷിക വിറ്റുവരവുള്ള കമ്പനിക്ക് ഫുഡ് സേഫ്റ്റി രജിസ്ട്രേഷൻ മാത്രം എടുത്താൽ മതി. അതിന് 1 100 മാത്രമാണ് ഫീസ് അടയ്ക്കേണ്ടത്. അത് ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ചെയ്യാൻ അറിയില്ലെങ്കിൽ തൊട്ടടുത്തുള്ള അക്ഷയയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അക്ഷയ കേന്ദ്രം വഴിയോ ജനസേവന കേന്ദ്രം വഴിയോ ഒക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതല്ല, ഒരു കമ്പ്യൂട്ടർ പരിജ്ഞാനമുള്ള ആൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി അറിയാവുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ ചെയ്യാൻ പറ്റും. ഇത് രണ്ടും അറിയില്ലെങ്കിൽ നിങ്ങൾ യൂട്യൂബിലൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതെങ്ങനെ ചെയ്യാം എന്നുള്ളതിനെപ്പറ്റിയുള്ള വീഡിയോ പലരും ഇതിലിട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ പോയി നോക്കിയാൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ കേസിഫ്റ്റിൽ എങ്ങനെ അപ്ലൈ ചെയ്യണം എന്ന് അറിഞ്ഞില്ലാത്തവർക്ക് എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ള സംഭവം യൂട്യൂബിൽ തന്നെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത്. ചെയ്യേണ്ട രീതികളെല്ലാം അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് പോയി കാണുക. കണ്ട ശേഷം ആ ലൈസൻസുകൾ കരസ്ഥമാക്കുക. അതായത് ഫുഡ് ചെയ്യുകയാണെങ്കിൽ ഫുഡ് സേഫ്റ്റി ലൈസൻസ് പ്രത്യേകിച്ച് എടുക്കുക. പാക്കിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ പാക്കിംഗ് ലൈസൻസ് പ്രത്യേകിച്ച് എടുക്കുക. പിന്നെ ഇതിൽ തന്നെ 2-3 കാറ്റഗറി നിലവിൽ വെച്ചിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡ് കാറ്റഗറിയിൽ പെട്ടുന്ന ഒരു പ്രോഡക്റ്റും ഇതിൽ ഉപയോഗിക്കാൻ പറ്റത്തില്ല. അത് ഈ കേസിഫ്റ്റ് വഴി ചെയ്യാൻ പറ്റുന്നതല്ല. പിന്നെ തണ്ണീർത്തടങ്ങൾ അല്ലെങ്കിൽ വയലുകൾ നിമത്തിയുള്ള അങ്ങനെയുള്ള സംവിധാനം ഉപയോഗിച്ചുകൊണ്ടുള്ള കെട്ടിടങ്ങളോ മറ്റ് സ്ഥാപനങ്ങളോ ഇതിൽ പറ്റുന്നതല്ല. അപ്പോൾ ലീഗലി ആയിട്ടുള്ള കാര്യങ്ങൾ മൂവ് ചെയ്യാനായിട്ട് കേസിഫ്റ്റിൻ്റെ ലൈസൻസ് കൃത്യമായിട്ട് ഉപയോഗിക്കാം. ആ ലൈസൻസ് എടുത്തുകൊണ്ട് നമുക്ക് അഗർബത്തി ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. വളരെ സിമ്പിളായിട്ട് തന്നെ ലൈസൻസ് എല്ലാം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അഗർബത്തി സാധനം നിർമ്മിക്കുക, അഗർബത്തി പാക്ക് ചെയ്ത് നിർമ്മിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അഗർബത്തി എങ്ങനെ പാക്ക് ചെയ്യാം, എങ്ങനെ പെർഫ്യൂം ചെയ്യാം എന്നുള്ളതിനെ പറ്റിയൊക്കെ ഉള്ള വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ തുടർന്നും പറയുന്നത് വലിയ ബോറായിരിക്കും. അപ്പോൾ അത് പോയി കാണുക. പിന്നെ ഇതിൻ്റെ മാർക്കറ്റിംഗ്,
മാർക്കറ്റിംഗ് എന്ന് പറയുന്ന അത് നമ്മൾ ചെറിയൊരു വീഡിയോയിൽ പറഞ്ഞു തീർക്കാൻ പറ്റുന്ന കാര്യമല്ല മാർക്കറ്റിംഗ്. അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ കുറച്ച് ഭാഗം ഇപ്പോഴും പറയാം, അത് കഴിഞ്ഞിട്ടുള്ളത് അടുത്ത പാർട്ടിൽ പറയാം. മാർക്കറ്റിംഗ് ആണ് ഏതൊരു ബിസിനസ്സിൻ്റെയും മുഖച്ഛായ തന്നെ മാറ്റുന്നത്, അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ വിജയം എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് തന്നെയാണ്. അപ്പോൾ അഗർബത്തി നമ്മൾ നിർമ്മിച്ച് അത്യാവശ്യം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത്തെ സെഷനിൽ വരുന്നത് ഇതെങ്ങനെ വിൽക്കാം, ഇതെങ്ങനെ വിറ്റ് തീർക്കാം എന്നുള്ളതിനെ പറ്റിയാണ്. അപ്പോൾ ആ ഒരു വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.